തിരുവനന്തപുരം ഉച്ചക്കടയിൽ നിന്ന് ഈ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്ത സംഭവം, അതിനുശേഷം അതിൽ രണ്ട് കുട്ടികൾക്ക് നോറോ വൈറസ് സ്ഥിരീകരിച്ചു എന്നുള്ള റിപ്പോർട്ട് നമ്മളൊക്കെ കേട്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ വൃത്തിയുള്ള ഭക്ഷണം അല്ലെങ്കിലാണ് ഈ നോറോ വൈറസ് വരാൻ സാധ്യതയുള്ളത്, അത് പകരാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എന്തൊക്കെയാണ് ഈ നോറോ വൈറസിൻ്റെ രോഗലക്ഷണങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതൊക്കെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടൊരു റിപ്പോർട്ട് ഇന്ന് മാതൃഭൂമി പത്രത്തിൻ്റെ 5-ാം പേജിലുണ്ട്. പ്രേക്ഷകർക്ക് കൃത്യമായി വായിക്കാം. വൃത്തിഹീനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് നോറോ വൈറസ് പടരുന്നത്. അത് ആമാശയത്തിൻ്റെയും കുടലിൻ്റെയും ആവരണത്തിൻ്റെ വീക്കത്തിനും ഛർദി, വയറിളക്കം എന്നിവയ്ക്കും കാരണമാകും. വയറിളക്കം, വയറുവേദന, ഛർദി, പനി, തലവേദന, ശരീരവേദന തുടങ്ങിയവയൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഇനി മഴയൊക്കെ ശക്തമായി വരാൻ പോവുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ്. എല്ലാവരും വായിക്കാം.